हाई फ्रेंड्स विभंजिकास क्राफ्ट ऐवर्म स्वागत इन चाहिए पेपर वच फोटो फ्रेम वीडियो कुछ पेपर रोल वे फोटो फ्रेम कुछ पेपर रोल इतना चर कटी की बैंड पीस स्टिक अंजुसो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 
ഇതും കട്ട് ചെയ്ത് മാറ്റണം. ബാക്കിയെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഇത് ചരിച്ച് ഇതുപോലെ കട്ട് ചെയ്യണതുണ്ട്. ഇതേ കണക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. അതിന് ഈ സൈഡിലും അതേപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റണം. നല്ല രീതിയിൽ അത് ഡ്രൈ ആയിട്ട് ബ്ലാക്ക് കളർ ഫാബ്രിക് പെയിന്റ് അടിച്ചാൽ മതി. അതിനുശേഷം നല്ല ഡ്രൈ ആയിട്ട് ബ്ലാക്ക് കളർ ഫാബ്രിക് പെയിന്റോ പോസ്റ്റർ പെയിൻ്റ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ല ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ച് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇതേപോലെ നാല് പീസാണ് നമുക്ക് ഇന്നത്തെ പാർട്ടിന് ആവശ്യം. എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഇതേ കണക്ക് സെറ്റ് ചെയ്ത് വയ്ക്കണം. ഇതേ കണക്ക് സെറ്റ് ചെയ്ത് വെക്കണം. ഇത് സെറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഇതേ കണക്ക് വെച്ചിട്ട് നല്ലതെല്ലാം സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വല്ല ഷേപ്പ് വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പോഴും കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി ഇതൊന്ന് നല്ല രീതിയിൽ ഡ്രൈ ആവട്ടെ. നമുക്ക് അതിൽ വെക്കാണ് ഫ്ലവർ ഉണ്ടാക്കാം. എന്നിട്ട് ഒരു വൈറ്റ് പേപ്പർ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഇതിൻ്റെ നീളം എടുത്തേക്കുന്നത് 5 സെൻറ്റിമീറ്റർ, ഇവിടെ 5.5 സെൻറ്റിമീറ്റർ ആണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്കത് ഇതേ കണക്കൊന്ന് കോണോട് കോൺ ചേർത്ത് മടക്കണം. ഇതേ കണക്ക് ഉണ്ടല്ലോ, ഇതേ കണക്ക് കോൺ ചേർത്ത് മടക്കിയിട്ട് ഒന്നും കൂടി ഇതേ കണക്കൊന്ന് മടക്കണം. അതിനുശേഷം ഇതേ ഷേപ്പിൽ കിട്ടും. ഷേപ്പിൽ വന്നിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്യണം. ഇതേ കണക്ക് ഇതേ ഷേപ്പിൽ വരും. അത് നോക്കി നോക്കുമ്പോൾ ഒരു പൂവിൻ്റെ ഷേപ്പായി വരും. കണ്ടോ, എൻ്റെ പൂവിൻ്റെ ഷേപ്പായി വന്ന ശേഷം നമ്മൾ ഒരു ഇതിലൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. മാറ്റിയിട്ട് നമ്മുടെ ഈ ഒരു ഇതുള്ള ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കറക്കി വെച്ച് ഇങ്ങനെ ഒട്ടിക്കണം. ഒട്ടിച്ചിട്ട് നടുക്ക് ഭാഗത്ത് ചെറുതായിട്ട് മകരിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇതേ കണക്കിരിക്കണം. അതുപോലെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫോട്ടോ ഫ്രെയിമിൽ ഒട്ടിച്ച് വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഫോട്ടോ ഫ്രെയിമിൽ ഒന്ന് ഒട്ടിച്ചു ഫ്ലവറൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതേ കണക്ക് ഇച്ചിരി വീതി കുറഞ്ഞൊരു പേപ്പർ കട്ട് ചെയ്തിട്ട് നമ്മൾ
ചെറുതായിട്ടൊന്നിങ്ങനെ ചുറ്റിക്കൊടുക്കണം. കണ്ട് ഇതേ ഷേപ്പിൽ കിട്ടും. അതിനുശേഷം ഇവിടെ ഒട്ടിക്കുന്ന മുമ്പ് ഇവിടെ ഈ സൈഡിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ഒട്ടിയിരിക്കും. ചെറിയ ഈതേ പീസിൽ കട്ട് ചെയ്തെടുത്തിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ റോൾ ചെയ്യണം. റോൾ ചെയ്തിട്ട് ഇവിടെ സൈഡ് ചെറുതായിട്ടൊന്ന്, എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അതേപോലെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എവിടെ വെച്ചാൽ ഒട്ടിച്ച് കൊടുക്കാം. ഈ ബാക്ക് സൈഡിൽ നാല് ഭാഗത്തും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചുകൊടുക്കണം. കണ്ടതിന് താഴെ ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുത്ത് നമുക്കിപ്പോൾ ഫോട്ടോ വെക്കണമെങ്കിൽ ഈ വൈറ്റ് പേപ്പറിലായിട്ട് ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് വാൾ ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒട്ടിച്ച് ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോണിലും ഒട്ടിച്ച് വെക്കാം. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുക. സിമ്പിളായിട്ടുള്ള ഫോട്ടോ ഫ്രെയിമാണ് ചെയ്തത്. നമുക്ക് ഈ കളർ തന്നെ അടിക്കണമെന്നില്ല, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളറും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വേറൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ടെങ്കിൽ കളർ പേപ്പർ വെച്ച് ചെയ്തതാണിത്. എ ഫോർ സൈസ് ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും, അത് വെച്ച് ചെയ്തതാണ്. ഇതേ രീതി തന്നെ ചെയ്തത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളത്. ഇത് എൻ്റെ മോളെ സ്കൂളിലെ ഗ്രൂപ്പ് ഫോട്ടോയാണ്. എങ്ങനെയുണ്ട് ഈ ഫോട്ടോയിൽ? ഞാനൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ട്. ഇതേ കണക്ക് ഒരു കവർ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ബുക്കൊക്കെ ബൈൻഡ് ചെയ്യുന്ന ടൈപ്പ് ഒരു കവറാണിത്. ഈ കവർ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഇത് പഴയത്ത് ഒത്തിരി നാളായതാണ് വെച്ചത്. ഇതേ കണക്ക് പ്ലാസ്റ്റിക് ബോട്ടിലൂടെ വെച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ വെച്ച് കഴിഞ്ഞാൽ പൊടി അടിക്കത്തില്ല. അങ്ങനൊരു ഗുണമുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പൊടി അടിക്കാതിരിക്കും. ഇന്നത്തെ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു സിമ്പിൾ ക്രാഫ്റ്റുമായി വീണ്ടും കാണാം.